സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലുള്ള വിശ്വാസ്യത മൊത്തം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ട്രഷറികളിലും ഉണ്ടെന്ന് വാദിക്കുന്ന ദ്വിതല സുരക്ഷാ സംവിധാനങ്ങളെല്ലാം വൻ പാളിച്ചയാണ്. സംസ്ഥാനത്തെ എല്ലാ ട്രഷറികളിലും സുരക്ഷ ഉറപ്പാക്കാൻ ദ്വിതല സംവിധാനം ഉണ്ടായിട്ടും വഞ്ചിയൂർ ട്രഷറിയിൽ നിന്ന് 74 ലക്ഷം രൂപ നഷ്ടമായ കാര്യം 3 മാസത്തോളമായിട്ട് അറിഞ്ഞില്ല എന്നത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. വഞ്ചിയൂരിലെ സബ് ട്രഷറി തട്ടിപ്പ് കേസ് പ്രതി മുൻപും പണം തട്ടിയെടുത്തു എന്ന് വ്യക്തമായതോടെ ട്രഷറികളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുകയാണിപ്പോൾ. അതേസമയം ബിജുലാൽ വഞ്ചിയൂർ ട്രഷറിയിൽ നിന്നും 2 കോടി തട്ടിയെടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ കണ്ടെത്തി എന്ന് പറഞ്ഞാണ് ധനമന്ത്രി തോമസ് ഐസക്ക് ആരോപണങ്ങളെ പ്രതിരോധിച്ചു നിൽക്കുന്നത്. സംസ്ഥാനത്തെ ട്രഷറികൾക്കായിട്ടുള്ള ദ്വിതല സുരക്ഷാ സംവിധാനം തട്ടിപ്പുകൾ ഉടൻ കണ്ടെത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു മുൻപ്. എന്നാൽ 23 ഏപ്രിൽ മുതൽ 18 മെയ് വരെ പലതവണയായി ബിജുലാൽ 74 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടും അത് അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഗുരുതര വീഴ്ചയുണ്ടായത്? ഇത് ഗുരുതര വീഴ്ച തന്നെയാണ്. എന്നാൽ മന്ത്രി 1000 വട്ടം വാദിക്കുന്ന ദ്വിതല സുരക്ഷാ സംവിധാനം എവിടെ പോയി? എവിടെയാണ് പാളിച്ച? എന്നാലും മന്ത്രി സമ്മതിക്കുന്നില്ല വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. എല്ലാ ട്രഷറികളിലും ദ്വിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടും ഇത്രയും വലിയ രീതിയിൽ തട്ടിപ്പ് നടത്താൻ സഹായിച്ചത് ആര് എന്നുള്ള കാര്യങ്ങളും മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെയും. ധനമന്ത്രി തന്നെ നമ്മൾ മാധ്യമങ്ങളോട് പല പ്രാവശ്യം അവകാശപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ ട്രഷറികളിലും ദ്വിതല സുരക്ഷാ സംവിധാനം ഉണ്ടെന്ന മന്ത്രിയുടെ വാദവും. എന്നാൽ ധനമന്ത്രി തന്നെ അവകാശപ്പെട്ട 2 തരം പരിശോധന, അതായത് ദ്വിതല സംവിധാനം വഴിയുള്ള പരിശോധനയിലും ബിജുലാല് ഇത്രയും അധികം തുക കട്ടെടുത്ത കാര്യം എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. എല്ലാ ജില്ലാ ട്രഷറികളിലും കമ്പ്യൂട്ടർ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി ജില്ലാ കോർഡിനേറ്ററും അഡ്മിനിസ്ട്രേറ്ററും ഉണ്ട്. ഒപ്പം തന്നെ സുരക്ഷയുടെ ഭാഗമായി കോർഡിനേറ്ററെ 12 മാസത്തിലൊരിക്കൽ മാറ്റണമെന്നും അഡ്മിനിസ്ട്രേറ്ററെ 6 മാസത്തിലൊരിക്കൽ മാറ്റണമെന്നും ട്രഷറി ഡയറക്ടർ മുൻപ് 2 തവണ സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ജില്ലാ ട്രഷറികളിൽ ഒന്നിലും നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ഇത്തരം നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയും സോഫ്റ്റ്വെയർ പാളിച്ചകൾ അടിയന്തരമായി പരിഹരിക്കുകയും ചെയ്താലേ സംസ്ഥാന ഖജനാവിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനാകൂ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.